നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത് വൈദ്യൻ. ക്രാബിയിൽ ഇത് സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫോർ ഐലൻഡ് ടൂറാണ്. അപ്പം ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് നമുക്ക് ടൂറിൻ്റെ വിശേഷങ്ങളും കാണാം. സാധാരണക്കാരുടെ വണ്ടിയാണ്, തുക് തുക് എന്ന് പറയുന്ന സാധാരണക്കാരുടെ വണ്ടി. നമ്മളിവിടുത്തെ തുക് തുക്കി വന്ന് ഇറങ്ങി, ഞങ്ങൾ കണ്ടല്ലോ. തുക് തുക്കി ഇറങ്ങിയിട്ട് ടൂറിന് വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ നടന്നാണ് നമ്മൾ ബീച്ചിലോട്ട് പോയിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നമ്മൾ പേരും എഴുതി കൊടുക്കണം. 400 ഭാഗത്താണ് ഇവർ ഒരാൾക്ക് എൻട്രി ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ധാരാളം ആൾക്കാർ ഈ ടൂറിന് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വിവി എന്ന് പറഞ്ഞ ആളാണ് അത് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവനാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ കണ്ടത് ഈ ബീച്ചിലൂടെ നടന്ന് ഇതിന് ഷോറിലാണ് മറ്റ് ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അതിൽ കയറി പോകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇത് ലോങ് ടെയിൽഡ് ബോട്ട് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് അവിടുത്തെ സാധാരണ ആയി യൂസ് ചെയ്ത് വരുന്ന ഒരു ട്രഡീഷണൽ ബോട്ടാണ്. ഇതല്ലെങ്കിൽ നമുക്ക് സ്പീഡ് ബോട്ടിലും യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങൾ രണ്ട് ബോട്ടിലും യാത്ര ചെയ്തിരുന്നു. ആദ്യം അങ്ങോട്ട് പോയത് ഈ ട്രഡീഷണൽ ബോട്ടിലും തിരിച്ചു വന്നത് സ്പീഡ് ബോട്ടിലുമാണ്. ഇതിനകത്ത് ഒരു പ്രധാനമായി നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് 4 ഐലൻഡുകളാണ്. റെയിലേ ബീച്ച് ഐലൻഡ്, ചിക്കൻ ഐലൻഡ്, പോഡ ഐലൻഡ്, പനാങ് ഐലൻഡ്. ഈ ഒരു ടൂറിൽ നമ്മൾ കവർ ചെയ്യുന്നത് സ്നോർക്കലിംഗ് ഉണ്ട്, ബീച്ച് സ്വിമ്മിങ്, വേറൊരു ഐലൻഡ് വിസിറ്റ്, അതിലൊരു കേവ്. ഈ യാത്രയിലുടനീളം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കിഴക്കാൻ തൂക്കായി കിടക്കുന്ന മലനിരകൾ. ഇതിൽ കണ്ടിട്ട് ലൈം സ്റ്റോൺ പോലാണ് തോന്നുന്നത്. ഭയങ്കര മനോഹരമാണ് ഇതിൻ്റെ ഈ കാഴ്ച. ഈ ബോട്ടിലുടനീളം നമ്മൾ യാത്ര ചെയ്യുമ്പം രണ്ട് സൈഡിലും ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് റെയിൽവേ ബീച്ചിലേക്കാണ്. റെയിൽവേ ബീച്ചിൽ പ്രധാനമായിട്ടുള്ളത് ഫറാനാ കേവ് ഉണ്ട്, അവിടെ മൗണ്ടനീയറിംഗ് ഉണ്ട്, പിന്നെ കയാക്കിംഗ് ഉണ്ട്. ഇതിത്രയാണ് റെയിൽവേ ബീച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. റെയിൽവേ ബീച്ചിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇതല്ലേ, വളരെ മനോഹരമാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഈ ആക്ടിവിറ്റീസുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഐലൻഡിലേക്ക് പോകുന്നത്. ഇതല്ലേ, ഇവിടെ മൗണ്ടനീയറിംഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതിന് ധാരാളം ആൾക്കാരിത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതായി ചെയ്യുന്നത് കയാക്കിംഗ് ആണ്. ഈ ആക്ടിവിറ്റീസിനൊക്കെ ശേഷം നമുക്ക് ഇന്ന് വിസിറ്റ് ചെയ്യാനുള്ളത് കേവുകളാണ്. ഇവിടുത്തെ വിവിധ തരത്തിലുള്ള കേവുകളുണ്ട്. അതിലൊന്നിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് നമ്മൾ കടലിലൂടെ നടന്നു വേണം ഈ കേവിനകത്തോടേക്ക് പോകാൻ. ഈ കേവൊക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് നമ്മളിവിടെ ആസ്വദിക്കുന്നത്. ഈ സൈഡിലൊക്കെ ഉണ്ട് കക്ക വന്ന് അതിൻ്റെ ഒരു പാട് കാണാം, കക്കയൊക്കെ വളർന്നതിൻ്റെ. അതേപോലെ തന്നെയാണ് ഈ കേവിനകത്ത് കയറിയ ശേഷം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഭംഗി. ഈ കേവുകളല്ലാതെ ഏറ്റവും പ്രധാനമായുള്ളത് ഫറാനാ കേവ് ആണ്. ഫറാനാ കേവിനൊരു ഹിസ്റ്ററി ഉണ്ട്, മീൻസ് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഇന്ത്യൻ രാജകുമാരിയായിരുന്ന ഫനാങ് കപ്പലപകടത്തിൽ മരിച്ചതിന് ശേഷം അവരുടെ ഓർമ്മയ്ക്കായിട്ടാണിത് ഈ കേവ് ഉണ്ടായിരുന്നത്. അതല്ല, കടലിൽ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ കാത്ത് ഈ കേവിലിരുന്നു എന്നും രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജോബിന്, അതായത് കടലിൽ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ഓഫറിങ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ മെഴുക് രൂപത്തിലുള്ള കാണുന്ന ഒരു വഴിപാടുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഷെയ്പ്പ് എന്ന് പറയുന്നത് പുരുഷൻ്റെ ജനനീയ ഇന്ദ്രവുമായിട്ട് സാമ്യമുണ്ട്. അങ്ങനത്തെ ഓഫറിങ്സുകളാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ അവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു, റെയിൽവേ ബീച്ചിൽ വിസിറ്റ് കഴിഞ്ഞു, ഇനി തിരിച്ച് അടുത്ത ഐലൻഡിലോട്ട് പോവാണ്.
അതൊക്കെ കാണാൻ പറ്റും. ഈ ബീച്ചിൻ്റെ മനോഹാരിതയും മറ്റ് ടൂറിസ്റ്റുകൾ അതിനെ എൻജോയ് ചെയ്യുന്നതും ഇതെൻ്റെ കൂടെ വന്ന ടീമാണ്. ഞങ്ങൾ ഈ ബോട്ട് മുമ്പ് ഞാൻ പറഞ്ഞില്ല, സ്പീഡ് ബോട്ട് രണ്ട് ബോട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ പോകുന്നത് പഴയ ട്രഡീഷണൽ ബോട്ടിൽ തന്നെയാണ്, അടുത്ത അതിലോട്ട് പോവാണ്. അവിടെ ചെന്നതിന് ശേഷമാണ് നമുക്ക് ലഞ്ച് ഉള്ളത്. അടുത്ത ഐലൻഡിൽ വന്നിട്ട് സ്റ്റോ എല്ലാ ബോട്ടും ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ ലഞ്ച് ബ്രേക്കാണ്. വളരെ ഒരു വളരെ ചെറിയൊരു ലഞ്ചാണ് ഇവർ പാക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത് ഇവിടെ. ഇഞ്ചിനേഷൻ നമ്മൾ പോയത് ചിക്കൻ ഐലൻഡിലേക്കാണ്. എന്തുകൊണ്ട് ചിക്കൻ ഐലൻഡ് എന്ന് പേര് വന്നതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത നമ്മുടെ ഗൈഡിന് അറിയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഷേപ്പിൻ്റെ വെച്ചിട്ടാണ് തോന്നുന്നു അങ്ങനെ വിളിക്കുന്നതെന്ന്. ഇവിടെ പ്രധാനമായും ചെയ്യുന്നത് സ്നോർക്കലിംഗ് ആണ്. ധാരാളം മത്സ്യങ്ങൾ അടിയിലെ പവിഴപ്പിട്ട് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്നോർക്കലിങ്ങിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ഒരു ബീച്ചിലേക്ക്, അതായത് അടുത്തൊരു ഐലൻഡിലേക്ക് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതാണ് നാലാമത്തെ ഐലൻഡ്, ഫറാൻ ഐലൻഡാണിത്. ഫറാൻ ലങ്ങയിലാണ് നമുക്ക് ബീച്ചിൽ കുളിക്കാനും മറ്റുമുള്ള സൗകര്യമുള്ളത്. നമ്മൾ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളെല്ലാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം കാണാനില്ല, വളരെ ക്ലീനാണ്. എത്രയോ ലക്ഷം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളാണെന്ന് അറിയാം. ഇവിടെ ആ ഒരു എന്താ പറയുക, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. അതിന് പ്രധാന കാരണം ഈ ഐലൻഡുകളെല്ലാം നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്ന ഐലൻഡുകളാണ്. നമ്മുടെ ഫോർ ഐലൻഡ് ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഐലൻഡുകളിലൊക്കെ വേലിയേറ്റവും വേലിയിറക്കവും ഒരു ദിവസത്തിൽ നാല് പ്രാവശ്യത്തിൽ കൂടുതൽ വരാറുണ്ട്. ഇപ്പോൾ വേലിയേറ്റ് നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിലോട്ട് നടന്നു പോയി കയറുന്നത്. നമ്മളിപ്പോൾ തിരിച്ച് ഹോട്ടലിൽ ചെന്ന് വിശ്രമിച്ച് നാളത്തെ ട്രിപ്പിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇന്ന് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മൂന്നാം ദിവസമാണ്. ഇന്ന് വളരെ ലേറ്റായിട്ടൊരു ടൂർ പോകുന്നത്, സിറ്റി ടൂറാണ് പോകുന്നത്. അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു കുറച്ച് നേരം പൂൾ യൂസ് ചെയ്യാം, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ പൂളിൽ ഇതാണ്, പൂൾ ഫെസിലിറ്റി ഇതാണ്. അത്യാവശ്യം നല്ലൊരു പൂളാണ് എനിക്ക് കണ്ടിട്ടത്. ഒരു ലോങ്, ഒരു 50 മീറ്റർ ലെങ്ത് കിട്ടുന്ന ഒരു പൂളാണ്. ഷവറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പോലും ഇവിടെ നമുക്ക് ആദ്യം ഒന്ന് സ്വിം ചെയ്തിട്ട് വരാം. ഫ്രണ്ട്സ് അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്തു. ഗോവ മാരത്തോണിന് ശേഷം ഇപ്പോഴാണ് പിന്നെ സ്വിം ചെയ്യുന്നത്. തിരിച്ചു പിടിക്കണം, എക്സസൈസ് അല്ല, മാത്രമല്ല ഞാൻ ഓവർ വെയിറ്റും ആയിട്ടുണ്ടിപ്പോൾ. ഇനി റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരാം. സ്വിമ്മിങ് കഴിയാൻ ഫ്രഷ് ആയി റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഹാളിൽ ഞാൻ വന്നു. ഇന്നത്തെ വെറൈറ്റി ടോസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, ക്രോയിസൻസ്, കട്ട് ഫ്രൂട്ട്സുകൾ. ഇത് ബ്രേക്ക് സെഷനാണ് ഇവിടുത്തെ. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറ്റി ടൂറിൻ്റെയൊക്കെയാണ് ഇറങ്ങിയത്. സിറ്റി ടൂറിൽ ക്രാബിയുടെ ഒരു എന്താണ് ലൈഫ് ഫീൽ അറിയാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. എന്താണ് ഇവിടുത്തെ രീതികളും കാര്യങ്ങളും. ആദ്യം നമ്മൾ കാണാൻ പോയത് ടൈഗർ കേവ് ടെമ്പിളാണ്. ഇതൊരു ബുദ്ധമതസ്ഥരുടെ ഉടമസ്ഥയിലുള്ള ഒരു ടെമ്പിളാണ്. ഇതിനകത്തേക്കുള്ള പ്രവേശനം നാം അനുവദിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് വർക്കുകളൊക്കെ നടക്കുന്നതാണ് ഇതിൻ്റെ പുതിയ ടെമ്പിളിൻ്റെ. പക്ഷേ ഇതിനറിയപ്പെടുന്നത് ടൈഗർ കേവ് ടെമ്പിളിൽ നിന്നാണ്. ഇവിടെ നേരത്തെ ഒരു ടൈഗറിൻ്റെ ഒരു ആവാസവ്യവസ്ഥ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയാണ്. നമുക്കവിടെ നിന്ന് രണ്ട് സ്ഥലം കൂടാണ് വിസിറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ടൈഗർ കേവും പിന്നെ അതായത് മലമുകളിലേക്കുള്ളത്.
ആദ്യം നമുക്ക് ടൈഗർ കേവിൽ പോവാം. അവിടെ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന കേവിന് ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മോഡലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പം ഈ ഇവിടെ വെച്ചാണ് അവരുടെ മറ്റ് വഴിപാടുകളും കാര്യങ്ങളും, അതായത് ഇവിടെയല്ല, താഴോട്ടിറങ്ങി വരുമ്പോൾ കാണാൻ പറ്റും എൻ്റെ ആ സ്ഥലം. അവിടെയാണ് ബുദ്ധ സന്യാസിമാരിരുന്ന് മറ്റ് എന്താ വിശ്വാസികൾ വന്ന് അവരുടെ വഴിപാടുകളും മറ്റും നടത്തുന്നത്. അത് നല്ലൊരു എന്താ വളരെ സാമ്യമായി നമ്മുടെ ടെമ്പിളിലെ ആരാധനയുമായിട്ട് ഒത്തിരി സാമ്യം, മീൻസ് ആ ഒരു പ്രൊണൗൺസിങ് രീതിയിൽ സാമ്യമായിട്ട് തോന്നി. നിങ്ങൾക്കത് കേട്ടു നോക്കാം. കേട്ടോ ഈ ബുദ്ധസന്യാസികളുടെ ഈ ആശ്രമം നിൽക്കുന്നത് ഒരു മലയടിവാരത്തിലാണ്. ഇതിന് മലമുകളിലേക്ക് കയറിപ്പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട്. 1237 സ്റ്റെപ്പുകളാണ് മുകളിൽ വരെയുള്ളത്. നമ്മളത് കയറി നോക്കാം, നമുക്കിത് കയറാൻ പറ്റുമെന്നുള്ളത്. ഇന്ത്യയിൽ ഉറപ്പൊന്നുമില്ല കയറാൻ പറ്റുമെന്നുള്ളത്. കണ്ടോ, നമ്മൾ ഒരു പകുതി ആയിട്ടുള്ളൂ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനിയും ഇതിൻ്റെ അത്രയും കൂടെ തന്നെ മുകളിൽ ചെന്നാലേ ഇതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടല്ലേ, ഇനി ഇത് ഇതേപോലത്തെ സ്റ്റെപ്പുകളാണ് മുകളിലേക്കുള്ളത്. അത്രയും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ടൂറ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ മല കയറുന്നത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. തിരിച്ചിറങ്ങി ക്രാബിയിലെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് കാണാം. ടൈഗർ കേവ് ടെമ്പിളിൽ നിന്ന് നമ്മൾ സിറ്റിയിലേക്കാണ് പോയത്, സിറ്റി സെൻറ്ററിലേക്കാണ് പോയത്. ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട്. അതായത് ഈ ഇതിപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് ബ്ലാക്ക് ക്രാബ് എന്ന് പറയുന്ന സ്റ്റാച്ചുവാണ്. ഇങ്ങനെ ധാരാളം സ്റ്റാച്യൂസ് ക്രാബിയുടെ പല ഭാഗത്തുണ്ട്. അതിൻ്റെ സിറ്റിയുടെ ഒരു മുഖച്ഛായായിട്ടാണ് അതിനെ കാണുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതാണ് ഈ ട്രാഫിക് ലൈറ്റുകളുടെ സ്ഥാപിച്ചിരിക്കുന്ന രീതി. ഓരോ ലൈറ്റുകൾക്ക് ഓരോ പ്രതിമകളാണ് അതിനെ പ്രതിദാനം ചെയ്ത് കൊണ്ടുപോകുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ നേരെ പോയത് ക്രാബിയിലെ ഒരു ലോക്കൽ മാർക്കറ്റാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വന്ന് ഫ്രൂട്ട്സുകളും മറ്റ് വെജിറ്റബിൾസും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സാധാരണ ഒരു മാർക്കറ്റ്. ഇതിൻ്റെ ഒരു വീറോള് നിങ്ങൾ കണ്ടിട്ടുവാ. ഞാനത് ഈ മാർക്കറ്റ് മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ട് ഞാനും വരാം.
അങ്ങനെ മാർക്കറ്റിലെ ഒരു കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് താമസിക്കുന്ന ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ചെന്ന് ഇനി പ്രിപ്പയർ ചെയ്യണം നമുക്ക് ചെക്കൗട്ടിനുള്ള, ചെക്കൗട്ട് ചെയ്തിട്ട് വേണം സിംഗപ്പൂരിലേക്ക് പോകാനായിട്ട്. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടില്ലായിരുന്നു എന്താണ് ക്രാബിയിലെ സിറ്റി ടൂർ ചെയ്തതെന്നുള്ളത്. നമ്മൾ തിരിച്ച് റൂമിലെത്തി റെഡിയായി, രാത്രിയിലാണ് തന്നെ തിരിക്കുകയാണ്. നേരെ വെച്ചാൽ ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ് സിംഗപ്പൂരിലേക്കുള്ളത്. നമുക്ക് ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോകണം, എല്ലാവരും റെഡിയാണ്. നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ സിംഗപ്പൂർ ചെന്നിട്ട് കാണാം. സിംഗപ്പൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇത് നമ്മൾ ഈ കാണുന്നത് സിംഗപ്പൂർ എയർപോർട്ടിനകത്ത് തന്നെ സ്ഥാപിച്ചേക്കുന്ന ഒരു ഓർക്കിഡ് ഗാർഡനാണ്. ഇതും കണ്ട് താഴത്തെ ഫ്ലോറിലാണ് ഇമിഗ്രേഷനിൽ, അവിടേക്ക് പോയപ്പോഴാണ് ദേ വളരെ മനോഹരമായ ഒരു ആനക്കുട്ടി ഇരിക്കുന്നത്. ഈ ആനക്കുട്ടി അവർ സ്ഥാപിച്ചേക്കുന്ന ദീപാവലിയുടെ ഭാഗമായിട്ടാണ്. ദീപാവലി അവിടെയും ഫെസ്റ്റിവലായി ആഘോഷിക്കുന്നുണ്ട്. വിസ്ഡം, ഫെർട്ടിലിറ്റി, സ്ട്രോങ് ഈ ഒരു മൂന്ന് വാക്കുകൾ കൊണ്ടാണ് ഇതിനെ അവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇമിഗ്രേഷൻ പ്രോസസ് വഴി നമ്മൾ പുറത്തിറങ്ങി, ഇനി പോർട്ടിലോട്ട് പോവുകയാണ് അവിടെ ക്രൂസിന് വേണ്ടിയിട്ടുള്ളത്. ക്രൂസിൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ പ്രാവശ്യത്തിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്കൺ നിൽക്കണം. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവമായി കാണുന്നവരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്.